Welcome to our channel. നമുക്ക് ഇന്ന് മുരിങ്ങയിലയും ചക്കക്കുരുവും കൊണ്ടൊരു അടിപൊളി തോരൻ ഉണ്ടാക്കാം. ഇതെല്ലാരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണേ. മുരിങ്ങയില ചക്കക്കുരു തോരൻ എങ്ങനെ ഉണ്ടാക്കാന്ന് നോക്കാം. ആദ്യം തന്നെ ചക്കക്കുരുവിന്റെ പുറം തൊലി കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളായി മുറിച്ച് കഴുകിയെടുത്ത ശേഷം കുറച്ച് വെള്ളത്തിൽ നമുക്ക് ഇതിനെ ഒന്ന് വേവിച്ചെടുക്കണം. കുറച്ച് ഉപ്പും കൂടി ചേർത്ത് അടച്ചു വെച്ചാണ് നമ്മൾ ഇതിനെ വേവിച്ചെടുക്കുന്നത്. ചക്കക്കുരുവിന് മുരിങ്ങയിലേക്കാട്ടി നല്ല വേവുള്ളതുകൊണ്ടാണ് ആദ്യമേ തന്നെ നമ്മൾ ഇതിനെ വേവിച്ച് മാറ്റി വെക്കുന്നത്. ഇതിനെ നന്നായിട്ട് വേവിച്ച ശേഷമാണ് നമ്മൾ മുരിങ്ങയിലയുടെ കൂട്ടത്തിലിട്ട് എടുക്കുന്നത്. ഇതിനെ കുറച്ച് നേരം നമുക്കൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. ഇപ്പൊ നമ്മുടെ ചക്കക്കുരു നന്നായിട്ട് ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ കിട്ടിയിട്ടുണ്ട്. ഇതാണ് നമ്മൾ തോരനിൽ ചേർക്കുന്നത്. ഇനി നമുക്ക് തോരന് വേണ്ടിയുള്ള അരപ്പ് തയ്യാറാക്കാനായി അരമുറി തേങ്ങ, പച്ചമുളക്, വെളുത്തുള്ളി എന്നിവ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ടുണ്ട്. അതിലേക്ക് അര ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു കാൽ ടീസ്പൂണോളം ജീരകം, നല്ല ജീരകമാണ് ചേർക്കുന്നത്. അതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ചതച്ചു കൊണ്ടുവരാം. ഇപ്പോൾ തോരൻ ഉണ്ടാക്കാനായിട്ട് നമ്മൾ പാനിലേക്ക് എണ്ണ ഒഴിച്ച് അതിൽ കടുകിട്ട് നന്നായി പൊട്ടി വന്നിട്ടുണ്ട്. ആ സമയം നമ്മൾ ചതച്ചു കൊണ്ടുവന്ന അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. തേങ്ങ, വെളുത്തുള്ളി, പച്ചമുളക്, ജീരകം, മഞ്ഞൾപ്പൊടി എന്നിവ ചേർത്ത് ചതച്ചെടുത്തതാണിത്. അത് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. തേങ്ങയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നതുപോലെ അതുവരെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കുക. അതിനുശേഷം ഇതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി ഇതളുകളാക്കി എടുത്തേക്കുന്ന മുരിങ്ങയില ചേർത്ത് കൊടുക്കുക. മുരിങ്ങയിലയുടെ തണ്ടെല്ലാം മാറ്റിയിട്ട് ഇലകൾ മാത്രം പിച്ചു വെച്ചേക്കുകയാണ്. ഈ മുരിങ്ങയില നമുക്ക് വേഗം തണ്ടിൽ നിന്ന് വെട്ടുപോരാനായിട്ട് ഒരു ഐഡിയ ഉണ്ട്. ന്യൂസ് പേപ്പറിൽ തലേ ദിവസം തന്നെ പൊതിഞ്ഞു വെച്ചാൽ മതി. ഫ്രിഡ്ജിനകത്തല്ല, പുറത്ത് നമ്മൾ റൂം ടെമ്പറേച്ചറിൽ ഒരു ന്യൂസ് പേപ്പറിനകത്ത് പൊതിഞ്ഞു വെച്ചാൽ മതി. രാവിലെ ആകുമ്പോഴേക്കും ഇതൊന്ന് പൊഴിഞ്ഞു കിടക്കും. അപ്പോൾ നല്ല ഈസിയാണ്. ഇതോടൊപ്പം തന്നെ നമ്മൾ വേവിച്ച് വെച്ചേക്കുന്ന ചക്കക്കുരുവും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതിനെ ഒന്ന് കുറച്ച് നേരം മൂടി വെച്ച് വേവിക്കാം. ഇനി ഇടയ്ക്ക് ഇതിനകത്ത് മൂടി തുറന്നിട്ട് ഞാൻ കുറച്ച് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഒന്നും കൂടി നോക്കിയിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് ഇലയൊക്കെ ഒന്ന് വാടി വരട്ടെ. അതുവരെ നമുക്ക് കുറച്ച് നേരം കൂടി മൂടി വെച്ച് വേവിക്കാം. ഏകദേശം ഒരു 10 മുതൽ 15 മിനിറ്റ് ആയപ്പോഴേക്കും നന്നായിട്ട് ഇലയൊക്കെ വാടി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിനെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ആ തേങ്ങ ചതച്ചതും ചക്കക്കുരുവും മുരിങ്ങയിലേക്ക് ചേർന്ന് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സായി വരട്ടെ. ഇല നന്നായി വാടി വരണം. ഇപ്പോൾ നമ്മുടെ ഇലയൊക്കെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പ് ആയിട്ടില്ലെങ്കിൽ കുറച്ചുകൂടി ചേർത്ത് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളാണ്. ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള മുരിങ്ങയില ചക്കക്കുരു തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു സോ മച്ച്.